പാകിസ്ഥാനിൽ നിന്നും വന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ പരാമർശങ്ങളൊന്നും നമുക്കിപ്പോൾ വീഡിയോയിൽ ചെയ്യാൻ പറയാൻ പറ്റാത്ത അത്തരത്തിലുള്ളൊരു വാർത്തയാണ്. കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ച ഒരു സംഭവം, അത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത്. ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, മതനിന്ദ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മളൊരു കോയ കോളിംഗ് അതിൻ്റെ സമയത്ത് പോലും നമ്മൾ സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത്, ആ ഒരു വിശ്വാസിയായിട്ടുള്ള ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഏയ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം. അയാൾക്കും കൂടിയുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ നടന്ന സംഭവം ഇത് ആദ്യത്തെ സംഭവമല്ല, അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഒരാൾ ഇതുപോലെ ബ്ലാസ്ഫമി അതല്ലെങ്കിൽ മതനിന്ദ നടത്തി, ഖുർആൻ കത്തിച്ചു എന്നോ അതല്ലെങ്കിൽ ഖുർആൻ നശിപ്പിച്ചു എന്നോ ഒക്കെയുള്ള പല പേരുകളിലാണത് പുറത്തേക്ക് വരിക. എന്തു തന്നെയായാലും മതനിന്ദ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നു, അത് പള്ളികളിലൂടെ അനൗൺസ് ചെയ്യുന്നു, ആളുകളിലേക്ക് ആ വാർത്ത പടരുന്നു. അവിടെ വാട്സപ്പിൻ്റെ ആവശ്യമില്ല, വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ആവശ്യമില്ല, പള്ളിയിൽ നിന്ന് നേരെ മൈക്കെടുത്ത് തന്നെ പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് നട റോഡിലേക്ക് ഇറങ്ങിത്തിരിച്ച് അതിനുവേണ്ടി ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു കൂട്ടം ആളുകൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ വരെ ഇടിച്ചു കയറിക്കൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ തകർത്ത് കത്തിച്ച് എന്നിട്ട് അതിനകത്ത് നാളെ പിടിച്ചിറക്കി എന്നിട്ട് മുറ്റത്തിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ആ ചിത്രങ്ങൾ, അതിൻ്റെ തീ കത്തുന്ന ചിത്രം, അത് മാത്രമേ ഇപ്പോൾ നമുക്കിവിടെ കാണിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി ഇത് ഈ ഒരു കേസിൽ മാത്രമല്ല, ഇതിനു മുന്നേ നമ്മളൊരു ശ്രീലങ്കക്കാരൻ്റെ വിഷയത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇതേപോലെ കത്തിക്കാൻ വേണ്ടി നിന്നതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ചൈനക്കാരനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഏതാനും 10 ദിവസങ്ങൾക്ക് മുന്നേ, അത്ര ആയിട്ടില്ല എന്ന് തോന്നുന്നു, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇതുപോലെ കത്തിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ആ വീടടക്കം അവരുടെ സ്ഥാപനങ്ങളെല്ലാമാണ് അന്ന് അവിടെ കത്തിച്ചത്. ഇതെല്ലാം ഇവിടെ നടക്കുന്നത് ഇസ്ലാമിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ആക്രമിക്കണം, ഇങ്ങനെ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും കത്തിക്കാൻ പാടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ഇസ്ലാമികളെ ആ ഒരു നിയമം നമ്മൾ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിക്കാൻ പാടില്ല, കഴുത്ത് വെട്ടിക്കൊല്ലണം എന്നതാണ് നിയമം. പക്ഷേ ഇതിപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരതങ്ങനെ ചെയ്തു പോകുന്നതാണ്. ഒരു ഹദീസ് ആണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. ഇതുപോലെ മതനിന്ദ നടത്തി എന്ന് പറയപ്പെടുന്ന കുറച്ച് ആളുകളെ ഞങ്ങൾ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിങ്ങനെ പറയുകയാണ് ഖലീഫയുടെ അടുത്ത്. അപ്പോൾ ആൾ പറയുകയാണ്, നിങ്ങളോട് ആരാ പറഞ്ഞത് കത്തിക്കാൻ? കത്തിക്കാൻ പാടില്ല, കഴുത്ത് വെട്ടണം എന്നല്ലേ മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? കാരണം കത്തിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു പണിഷ്മെൻ്റാണ്. നമുക്ക് കഴുത്ത് വെട്ടാനല്ലേ പാടുള്ള ഒരു പൊന്നാര ചങ്ങാതിമാർ എന്ന് ചോദിച്ചിട്ട് അവരെ ശകാരിക്കുന്ന ഒരു ഖലീഫയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് കൊല്ലണം എന്നത് അവിടെ നിർബന്ധമാണ്, കൊന്നിരിക്കണം, കൊല്ലപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഒരുക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ് ആ നിയമം, മതനിയമം. എങ്ങനെ കൊല്ലണം എന്നത് സംബന്ധിച്ച് മാത്രമായിരുന്നു അന്നും ആളുകൾക്ക് ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ ആ ഒരു വിഷയം അത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ആര് നോക്കുന്നു, നിയമമൊക്കെ ആര് ഉടനെ പോയിട്ട് ഇതൊക്കെ എടുത്ത് വായിക്കാൻ നോക്കുന്നു? ഇത് ഈ ഒരു വിഷയത്തിലല്ലോ, നമ്മളിവിടെ ജോസഫ് മാഷിൻ്റെ കൈയും കാലൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. എന്താ കണ്ടത്? ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിലെ നിയമം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. എന്ത്, നമ്മുടെ മറ്റേ കഥയല്ല, ഇത് തന്നെ. അതായത് കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നുമാണ് വെട്ടേണ്ടത് എന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. വിപരീത ദിശയിൽ നിന്നും 5:33, അത് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വന്ന കൂട്ടത്തിൽ ഒരാൾക്ക് ഈ നിയമം അറിയില്ല. അയാൾ അറിയാതെ വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഇടത്തെ കൈയും വെട്ടാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ മറ്റേ ആൾ തടയുകയാണ്, എടാ വെട്ടല്ലടാ, എന്നോട് വലത്തേതും ഇടത്തേതും അല്ലേ വെട്ടാൻ പറഞ്ഞു, വിപരീത ദിശയിൽ നിന്നല്ലേ, ഈ എന്താ മദ്രസയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിച്ച് അവിടെ വെച്ച് അവൻ്റെ തലമണ്ടയ്ക്ക് ഒരു ഞോണ്ട് കൊടുക്കുന്നതും, ഓ ഞാൻ മറന്നുപോയി, അന്ന് ഞാൻ വെളിച്ചെണ്ണ വാങ്ങാൻ പോയത് കാരണം ഞാനത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ആ വെട്ട് പകുതിക്ക് വെച്ച് നിർത്തുന്നത് കൊണ്ട് ഇന്ന് മാഷ ഇടത്തെ കൈ വെച്ചിട്ട് പുസ്തകം എഴുതിയത് നമ്മൾ കണ്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇതാണ് ഈ മതത്തിൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മതം അത് പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള വയലൻസാണ്, അത് മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളാണ്. അവിടെ ആ റൂൾ ഓഫ് ലാൻഡ് എന്ന് പറയുന്നൊരു സംഗതി, നിയമവാഴ്ച, അങ്ങനെ ഒരു സംഗതിയെ പുല്ലുവലയാണ്. അതെന്തുകൊണ്ട് എന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. കാരണം എപ്പോഴും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് നാട്ടിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും
നിങ്ങൾക്ക് എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടത് ഇസ്ലാമിലെ നിയമമാണ്. അത് നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്നുകിൽ അവിടെ ജിഹാദ് നടത്തിയിട്ട് അത് നിങ്ങൾക്ക് ആ നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന സ്ഥലമാക്കി മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. 2047 മിഷൻ 2047 ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് നടന്ന ആ കോയമാരെ നിങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഹിജറ പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം എന്നതാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അവർ ഓൾറെഡി പാകിസ്ഥാനിലാണല്ലോ. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അപ്പോൾ പിന്നെ അവർ അവിടെയുള്ള ആളുകൾ നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്ന ആളുകളായിട്ട് മാറുന്നു, ഒരു കൂട്ടം ആളുകളായി അങ്ങ് മാറുക. അവരങ്ങ് തീരുമാനിക്കും ഞങ്ങളാണ് ഇനി മതം നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നേതാവ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിത്തിരിക്കും. അങ്ങനെയാണ് അവർ എവിടെയാണോ വസിക്കുന്നത് അവിടെ തന്നെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന വിജിലാൻറ്റീസ് ആയിട്ട് മാറുന്നത്. അങ്ങനെ വിജിലാൻറ്റീസ് ആയിട്ട് മാറുന്ന ആളുകൾക്ക് നിയമം നടപ്പിലാക്കാനുള്ള അവകാശവും ഇസ്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചയ്ക്ക് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മളുടെ മൗദൂദി സാഹിബ്, പുള്ളി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ നാട്ടിൽ ഇവിടെ പാനായിക്കുളം മറ്റേ സമ്മേളനമൊക്കെ നടത്തിയിട്ട് ഇവിടെ വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ ഒരു തീവ്രവാദ ഗൂഢാലോചനയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ അവർ തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾക്ക് കൂടി ചേർന്ന് തീരുമാനിക്കാം, നിങ്ങളുടെ ഖലീഫ ആരാണ് എന്ന് അവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് രാജ്യ അതിർത്തിയുടെ ആവശ്യമില്ല, ഒരു വാർഡിൻ്റെ വലിപ്പം മതി എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ വാർഡില്ല, ഇനി അത് പോട്ടെ, ഒരു പറമ്പ് മതി. ആ പറമ്പിൽ ഒരു പത്താൾ കൂടിയാൽ അവർക്ക് തീരുമാനിക്കാം ആ പറമ്പ് ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്ന്. എന്നിട്ട് അവർക്ക് കാര്യം നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു, ഒരു റീൽസായിട്ട് ഇവിടെ ഇട്ടപ്പോൾ വലിയ തോതിൽ അതിൻ്റെ താഴെ വന്നിട്ട് നമ്മളുടെ കാക്കാമാർ കമൻ്റ് ഇടുന്നുണ്ട്. എന്താണത്? അതായത് ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആണ് അതിൽ കമൻ്റ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യം നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. അതായത് ഈ ലോകത്ത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക നിയമം നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ ആളുകൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അതിന് വന്ന ഉത്തരമാണ്, കാരണം അങ്ങനെ ഒരു രാജ്യം നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഏതെങ്കിലും നാട്ടിൽ, ഏതെങ്കിലും അങ്ങാടിയിൽ, ഏതെങ്കിലും പഞ്ചായത്തിൽ, ഏതെങ്കിലും ഒരു പറമ്പിൽ ഇസ്ലാമിക രാജ്യം നിങ്ങൾ നടപ്പിലാക്കിയാൽ ആ നാട്ടിലെ ആളുകൾക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വരും. ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്, ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം കാണാൻ കഴിയില്ല. അപ്പോൾ ഇസ്ലാമിലെ നിയമം എന്ന് പറയുന്നത് അത് വ്യക്തികൾക്ക് മാത്രമല്ല, അത് സമൂഹത്തിനുൾപ്പെടെയാണ്. നിങ്ങൾ തന്നെയല്ലേ പറയാറുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വളരെ എന്താണ് വേ ഓഫ് ലൈഫ് ആണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ വേ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണ സംവിധാനം വരുന്നുണ്ട്, ഒരു ഇസ്ലാമിക ഭരണകൂടം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ശരിയല്ല പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവിടുത്തെ ഭരണാധികാരി ചെയ്യേണ്ടത് എന്നുള്ളതിന്, അവിടുത്തെ കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എങ്ങനെയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ ഹിജാബ് ഇടാത്ത ആളുകളെ ഇതുപോലെ ശിക്ഷിക്കേണ്ടി വരുന്നത്, അവിടെ എന്താണ് വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വരുന്നത്, അങ്ങനെയുള്ള പല പല ഇപ്പോൾ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇട്ടിട്ട് എന്നിട്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കല്ലെടുത്തെറിഞ്ഞ് കൊല്ലേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പല കാടൻ നിയമങ്ങൾ വെക്കുന്നു, ഇതിൻ്റെ കാരണം ഇതാണ്. ഇനി തിരിച്ച് റേപ്പ് എന്ന് പറയുന്നൊരു വിഷയം നിങ്ങളെടുക്കുക, ഇസ്ലാമിൽ എവിടെയാണ് റേപ്പ് എന്ന് പറയുന്നൊരു വിഷയമുള്ളത്? അവിടെ റേപ്പ്, ബലാത്സംഗം എന്ന് പറയുന്നൊരു സംഗതിയിൽ അഡൾട്ടറി ഉണ്ട്. അത് തെളിയിക്കപ്പെട്ടാൽ അതിനുള്ള ശിക്ഷ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ആരാണോ ഇര, ആ ഇരയ്ക്കും കൂടി ശിക്ഷ കിട്ടുന്ന അവസ്ഥയിലാണ് റേപ്പിൻ്റെ നിയമമൊക്കെ ഇന്നിപ്പോൾ അവിടെ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരും പോയിട്ട് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ മുതിരില്ല. ഇനി എങ്ങാനും അങ്ങനെ പോകുന്ന ആ സ്ത്രീ ഗർഭിണിയാണ് എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ശിക്ഷയും കിട്ടും. ഇതാണ് ഇസ്ലാമിലെ നിയമം, ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നിയമം കൂടിയാണ്. ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും കൂടിയാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിക നിയമം അതൊരു രാജ്യത്തിൻ്റെ നിയമമായിട്ടോ അതല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ നിയമമായിട്ടോ അല്ലെങ്കിൽ ഒരു പറമ്പിലെ നിയമമായിട്ടോ വെച്ച് കഴിഞ്ഞാൽ ആ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മതനിന്ദ എന്ന് പറയുന്ന ഒരു നിയമം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, മതനിന്ദ നടത്തി എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിയമം നടപ്പിലാക്കേണ്ട ഒരു ബാധ്യത അതവിടെ വന്നു ചേരുന്നുണ്ട്. അതെന്താണ്? അത് നമ്മൾ നേരത്തെയൊക്കെ പറയാറുള്ള പോലെ, അതല്ലെങ്കിൽ 12-ാം ക്ലാസ്സിലെ മദ്രസയിൽ ഇവിടെ പഠിപ്പിച്ചു എന്ന് നമ്മൾ പറയാറുള്ള ആ നിയമം, അവന് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവകാശം കൊടുക്കണം. ആര് കൊടുക്കണം? ആ നാട്ടിലെ ഭരണാധികാരി, അതല്ലെങ്കിൽ ഈ വിജിലാൻറ്റീസ്. എന്നിട്ട് അവൻ തൗബ ചെയ്ത് മടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവനെ കഴുത്ത് വെട്ടിക്കൊല്ലേണ്ടതാണ്. ആ ആക്ഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ
ഉസ്താദ് വീഡിയോയിൽ വന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അവൻ്റെ കഴുത്ത് വെട്ടിക്കൊല്ലണം. അപ്പോൾ അത് മതനിയമമാണോ, അത് രാജ്യത്തിൻ്റെ നിയമമാണോ, ഭരണാധികാരിയാണോ നടത്തുന്നത്, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നടപ്പിലാക്കിയാൽ ഈ ലോകം എന്തായിരിക്കും പിന്നെ അതിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഏതായാലും ഇതിലൊരു പുതുമയില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ തന്നെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഒരു നാലാമത്തെ വീഡിയോ ആണ് തോന്നുന്നു ഇതേ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് മതനിന്ദ നടത്തിയതിൻ്റെ പേരിൽ കത്തിച്ചു കൊന്നു, ആളുടെ പേര് മാറുന്നു, അങ്ങാടി മാറുന്നു, അഡ്രസ്സ് മാറുന്നു, ഫോൺ നമ്പർ മാറുന്നു, പിൻകോഡ് മാറുന്നു. കുറ്റവും ശിക്ഷയൊക്കെ ഒന്നു തന്നെയാണ്. മതനിന്ദ ചുട്ടുകൊല്ല, തല്ലിക്കൊല്ല, അതുകൊണ്ട് കേട്ടോ ചെറിയൊരു മാറ്റം. ചിലവരെ തല്ലിയാണ് കൊല്ലുന്നത്, ചിലവരെ ചുട്ടാണ് കൊല്ലുന്നത്, എന്തായാലും കൊല്ലുന്നുണ്ട്. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കും ഇത് പറഞ്ഞ് മടുക്കുകയാണ്. ഇതുപോലെ ഈ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടും ഇത് വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത് വരുമ്പോൾ ഇത് നമ്മളെന്തോ ഉണ്ടാക്കി പറയുന്നതാണ്. ഇത് ഇങ്ങനെയൊന്നും അല്ല ഇസ്ലാം. ഇസ്ലാം സ്വർഗതുല്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഇങ്ങനെ മൂഢ സ്വർഗത്തിൽ ജീവിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. നമ്മൾ രണ്ടും കൽപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് മാത്രം പറയുന്നു, ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ, ബുദ്ധ മതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ, പിന്നെ ഏതാണ് ഷിൻഡോ മതത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ, പിന്നെ ജിംബൂമ്പ എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കാണിച്ചതാന്നേ ഇതുപോലെ മതനിന്ദ നടത്തി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ബുദ്ധമത വിശ്വാസികളെല്ലാവരും കൂടി തല്ലിക്കൊന്ന ഒരു മനുഷ്യൻ്റെ ഒരു വാർത്ത നിങ്ങൾ കൊണ്ടുപോവാം. ഷിൻഡോ മതക്കാരെല്ലാവരും കൂടി മതനിന്ദ നടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ചങ്ങാതിയെ തല്ലിക്കൊന്നു, ഷിൻഡോ മത അനുയായികൾ തല്ലിക്കൊന്നു. ഷിൻഡോ മതം ഏതാണെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട, അത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കഥ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് ആ മതം പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ആ മതം അപ്രസക്തമായി എന്നത് തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഇസ്ലാം പ്രസക്തമാവുന്നത്? ഇതുപോലെ കാടത്തം നിറഞ്ഞൊരു മതമായതുകൊണ്ടും അത് ജനങ്ങളുടെ ജീവിതം ഇതുപോലെ ദുസ്സഹമാക്കുന്നതുകൊണ്ടും അത് നിരന്തരം വയലൻസ് നടപ്പിലാക്കിക്കൊണ്ട് ആളുകളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നു, അവരെ കൊന്നു തള്ളുന്ന മതമായതുകൊണ്ടും ആണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ അഡ്രസ്സ് ചെയ്യാനുണ്ട്. ഇന്ന് നമുക്ക് ഒരു അസൗകര്യം നേരിട്ടതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമായിട്ട് ചുരുക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ വരാനുണ്ട്, അതുപോലെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ഒന്ന് ആണി അടിച്ച് അവിടെ വെച്ചേക്കുക. കാരണം ഇത് നിരന്തരം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. വീഡിയോ ഇതാണ്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ ഇതവിടെ പറന്ന് നടക്കുന്നുണ്ട്. നമുക്കിവിടെ ഈ യൂട്യൂബിലും അതുപോലുള്ള ഈ മേഖലയിലൊന്നും അത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വിഷ്വലൈസ് ചെയ്യാൻ അത് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ആ മനുഷ്യൻ്റെ ശരീരം അവിടെ കിടന്ന് കത്തുന്ന ചിത്രമാണ് ആ കാണുന്നത്, നടു റോഡിൽ കിടന്ന് കത്തുന്ന ചിത്രം. അതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് അവിടെ നിന്ന് വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നടന്നത്. അതായത് നടു റോഡിൽ വന്നിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നു. ആളുടെ പേര് സുലൈമാൻ ഖാൻ എന്നാണ് പേര്. പാകിസ്ഥാനിലെ സിയാൽകോട്ട് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അതുപോലെ സ്വാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി രക്ഷിക്കാൻ നോക്കി, റൂൾ ഓഫ് ലോ അവിടെ ഉണ്ട്, പക്ഷേ നമ്മളുടെ ആൾക്കൂട്ടം അത് കയ്യിലെടുക്കുന്നു. മോബ് pelted stones at the police station and tortured the accused before taking him outside and burning him at a nearby bridge. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലൊന്ന് ഉണ്ടാവുക എന്താണ് എന്നുള്ളത്. അതായത് ഈ ബ്ലാസ്ഫമി നിയമം ഏത് വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരാളോട് പക വീട്ടണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഒന്ന് പറഞ്ഞു വിട്ടിട്ട് അവൻ മതനിന്ദകനാണ് എന്നും കൂടി ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി, അവനെ പിന്നെ ജീവനോടെ നിങ്ങൾക്ക് തിരിച്ചു കാണാൻ കിട്ടില്ല, അവിടെ കൊന്ന് തീർത്തിരിക്കും. ഇത് വളരെ ഇത്രയ്ക്കും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലം വേറെ ഇല്ല എന്നുകൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ മതനിന്ദ അത് ഒരു വലിയ പ്രശ്നമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിലുണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ നമ്മൾ കണ്ടു, രാമായണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു കോളേജിലെ ഒരു പരിപാടിക്കിടയിൽ അവിടെ സീതയും ലക്ഷ്മണനെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് പിഴയായിട്ട് കുട്ടികൾക്ക് അവിടെ ചുമത്തിയിരിക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. അപ്പോൾ ഇന്ത്യയിലും ഈ നിയമം അവിടെ ഉണ്ട്. മതനിന്ദ നടത്തിയാലുള്ള നിയമം 295A 153A എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല വകുപ്പുകൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇത് പാടില്ല. ഇപ്പോൾ ടോമി സെബാസ്റ്റിനെതിരെയും പല ആളുകളും കേസുമായിട്ട് വന്നു എന്നൊക്കെ പറയുന്നത് ഇതേ നിയമം ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇന്ത്യയും ഈ ഒരു നിലയിലേക്ക് പോയാൽ, ഒരു ഹിന്ദു താലിബാൻ ആകുന്ന തലത്തിലേക്ക് നമ്മൾ പോയാൽ അത് വലിയ പ്രശ്നമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ഇന്ത്യയിൽ മത
മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് മതനിന്ദാ നിയമം റദ്ദാക്കുക. ഏത് മതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറാന്ന് നമുക്ക് ബ്ലാസ്ഫമി നടത്താനുള്ള ഒരു അവകാശം ഉണ്ടാക്കിയാൽ എല്ലാ മതത്തിൻ്റെയും മൊന ഒടിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ മതം ചർച്ചയാക്കുന്ന പരിപാടി പോലും തീരും. ഇതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇതല്ല സംഭവിക്കുന്നത്. ചില മതങ്ങൾക്കൊരു അപ്രമാദിത്യം, ചില മതങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ണുമൂക്കുമില്ലാതെ റിഡിക്യൂൾ ചെയ്യാം എന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അൺബാലൻസ്ഡ് ആയിട്ട് വരികയും ഒരു മതത്തിന് നേരെയുള്ള വിമർശനങ്ങൾ വളരെ വല്ലാതെ കൂടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ തിരിച്ചിങ്ങോട്ടും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും, വർദ്ധിക്കും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മതനിന്ദാ നിയമങ്ങൾ റദ്ദാക്കപ്പെടണം. ലോകത്തെല്ലായിടത്തും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളും അതിനു വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർത്തുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയായി മാറണം എന്നാണ് അവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.